പാപമാണ് വ്യഭിചാരം എന്ന പാപം. വ്യഭിചാരത്തിന് അടിമകളായിട്ട് ജീവിക്കുന്ന, ആ വഴിയിൽ ജീവിക്കുന്ന പല വ്യക്തികളുമുണ്ട്. ആ ഒരു പാപം അനേക കുടുംബങ്ങളെ നശിപ്പിച്ച ഒരു പാപമാണ് വ്യഭിചാരം എന്ന പാപം. ഏതാനും മാസം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൊല്ലം സ്വദേശിയാണ്. അവിടെ ഒന്ന് ധ്യാനിക്കാനായിട്ട് വന്നപ്പോൾ എന്നെ കാണാനായിട്ട് വന്നു. ആ മകന് ശരീരത്തിന് മുഴുവന് സോറിയാസിസ് ആണ്. നടുവ് നട്ടല് എല്ലാം ബെൽറ്റിട്ടുണ്ട്. ഓപ്പറേഷൻ വേണം. പട്ടാളക്കാരനായിരുന്നു. എൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, നന്നായിട്ട് ഒന്ന് കുമ്പസാരിക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് കുമ്പസാരമുണ്ട്. കുമ്പസാരിച്ചൊഴുകി വൈകിട്ട് എന്നെ അടുക്ക വന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകന് അതൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഒരു ജോലിയില്ല, പട്ടാളത്തിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നു, ജോലിയൊന്നുമില്ല, രോഗാവസ്ഥയെ, സാമ്പത്തിക തകർച്ച, ഭാര്യ, മൂന്ന് മക്കൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞ് ഈ മകൻ നന്നായിട്ട് കുമ്പസാരിച്ചിട്ട് വൈകുന്നേരം എൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ സോറിയാസിസിൻ്റെ വ്രണങ്ങളിലൂടെ കൈയൊക്കെ കാണിച്ച് വെള്ളം ഒഴുകുന്നുണ്ട്, കാലിലൊക്കെ ഈ വ്രണങ്ങളിങ്ങനെ പൊട്ടിയിട്ട്. ഞാൻ ചോദിച്ചു, കുമ്പസാരിച്ചോ? നന്നായിട്ട് കുമ്പസാരിച്ചു. ഞാൻ ചോദിച്ചു, എവിടെയായിരുന്നു ജോലി? ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ പട്ടാളക്കാരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദമെന്ന് പറയുന്നത് മദ്യപാനം, വ്യഭിചാരം. ഭാര്യയും മക്കളൊക്കെ നാട്ടിലാണ്. എന്നോട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ്, നൂറിലധികം സ്ത്രീകളോടൊപ്പം ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. വേശ്യയുടെയൊക്കെ പോകുമായിരുന്നു, അല്ലാതെ ഉള്ള ബന്ധങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നടുവും വയ്യ, നട്ടലും വയ്യ, ഈ അവസ്ഥയിൽ സോറിയാസിസും. പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഉറപ്പാണ് കിട്ടും. അങ്ങനെ വ്യഭിചാരത്തിൽ കുത്തഴിഞ്ഞ് ഈ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ. അന്ന് ഉച്ച കഴിഞ്ഞ് കുമ്പസാരിച്ചിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഇവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി പാപവഴി പോകരുത്. അതിനുശേഷം നാം അങ്ങനെ തലയിലൊക്കെ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് ബൽറ്റൂരാൻ പറഞ്ഞു. ബൽറ്റൂരി കുനിഞ്ഞു നിവർന്നു ഇരുന്നു എഴുന്നേറ്റു. അപ്പോൾ തന്നെ നട്ടല്, ഡിസ്ക് എല്ലാം കർത്താവ് സൗഖ്യമാക്കി. അതിൻ്റെ പിറ്റേ മാസം ആ മകൻ സാക്ഷ്യം പറയാനായിട്ട് വന്നു. വന്നിട്ട് പറഞ്ഞ അനുഭവിതാണ്, ആ ഒരു മാസക്കാലം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ, ആ സഹോദരൻ്റെ ജീവിതത്തിൽ വലിയ ഇടപെടലുകളുണ്ടായി. അമ്മന് വിദേശത്ത് ജോലി കർത്താവ് ക്രമീകരിച്ചു. വന്നപ്പോൾ 11-ാം തീയതി അമ്മകന് വിദേശത്ത് പോവാണ്.
വിസ റെഡിയായി, ടിക്കറ്റ് റെഡി, എല്ലാം റെഡിയായി, കൈകളും കാലുകളൊക്കെ കടിച്ച് സോറിയാസിസിന്റെ വ്രണങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കരിഞ്ഞു. ഒരു രോഗങ്ങളിലെ നടുവിന് നട്ടലിനും കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് അവന് സൗഖ്യം കിട്ടി. ആ മകൻ പറയുകയാണ്, കഴിഞ്ഞ ധ്യാനത്തിന് ശേഷം ഞാൻ എല്ലാ ദിവസവും നിസ്തുബാനിൽ പങ്കെടുക്കുന്നുണ്ട്, ആഴ്ചയൊരാഴ്ച ഞാൻ കുമ്പസാരിക്കുന്നു, എൻ്റെ ജീവിതം ഇപ്പോൾ ഒത്തിരി നന്നായിട്ട് പോകുന്നു. ഭാര്യ, കുഞ്ഞുങ്ങളെ, കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. പാപകരമായ ജീവിതം നിന്റെ ജീവിതത്തെ തകർത്തു കളയും. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 3:16-18 ഈ വചനം വിടിരിക്കുന്ന മുതിർന്നവരെല്ലാവരും ചെവി തുറന്ന് നന്നായിട്ട് കേൾക്കണം. വിവാഹം കഴിച്ച എല്ലാ ചേട്ടന്മാരും ചേച്ചികളും കേട്ടുകൊള്ളുക. വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല. മക്കൾക്ക് പക്വത ഇല്ലാത്തതിന്റെ കാര്യം പിടികിട്ടിയല്ലോ. വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല. നിയമ വിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും. സ്വന്തം ഭർത്താവുണ്ടായിട്ട് മറ്റു പുരുഷന്മാർക്ക് ശരീരം പങ്കുവെക്കുന്ന സ്ത്രീകൾ, സ്വന്തം ഭാര്യയുണ്ടായിട്ട് മറ്റ് സ്ത്രീകളുടെ പിന്നാലെ, വേശ്യകളുടെ ഉൾപ്പെടെ പിന്നാലെ പോകുന്ന പുരുഷന്മാരുമുണ്ട്. അവിശ്വസ്തത, കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. ദീർഘകാലം ജീവിച്ചാലും വ്യഭിചാരികളെ ആരും പരിഗണിക്കത്തില്ല. വ്യഭിചാരിയുടെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. അവരുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. വ്യഭിചാരിയുടെ വാർദ്ധക്യത്തിൽ അവന്റെ കുടുംബത്തിലേക്ക് മക്കളിലൂടെ, കൊച്ചുമക്കളിലൂടെ അപമാനമുണ്ടായിരിക്കും. വ്യഭിചാരിയുടെ കൊച്ചുമക്കളുടെ തലമുറയിലൂടെയും അപമാനം കുടുംബത്തിനുണ്ടാവും. എവിടെ പോയി? തലയൊക്കെ നിലച്ച് വീട്ടിലിരിക്കുക. കൊച്ചുമക്കളൊക്കെ എവിടെയാ? കുറ്റിയും പറിച്ചു പോയില്ലേ അന്യജാതിക്കാരൻ്റെ കൂടെ? എങ്ങനുണ്ട്, സമാധാനമായോ? ഞങ്ങളുടെ അടുത്ത ദേശത്തുള്ള ഒരു ദേവാലയത്തിൽ, ദേവാലയം സ്ഥലം ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ വർഷം അവിടെ നിന്ന് 6 പെൺകുട്ടികളാണ് അന്യജാതിക്കാർ അവിടെ പോയിരിക്കുന്നത്. ഈ അടുത്ത പ്രദേശത്തുള്ള ദേവാലയത്തിലെ പെൺകുട്ടികളാണ്, 20 വയസ്സ് താഴെയുണ്ട്. 6 പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. 6 പെൺകുട്ടികൾ അന്യജാതിക്കാർ അവിടെ പോയിട്ടുണ്ട്. എന്തു പറ്റി? വചനം പറയുന്നു, വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല, അവരെ ആരും പരിഗണിക്കത്തില്ല. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. ദൈവസന്നിധിയില് വളരെയേറെ ഗൗരവമുള്ള പാപ വ്യഭിചാരം, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാര്, ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാര്, ഒരു ലജ്ജയില്ലാത്തതാ ഭയങ്കരം. ഇന്ന് ഒരമ്മ വന്ന് എന്നോട് പറഞ്ഞ അനുഭവം, അമ്മ വന്ന് എന്നോട് ഇടയ്ക്കൽ നിന്ന് കരയുക, ആ അമ്മയുടെ മകള്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയുടെ മകള് ഭർത്താവിനെ, മക്കളെ പിടിച്ചിട്ട് വേറെ ഒരു ജാതിക്കാരനോട് പോയി. വിവാഹിതയാണ്, 10 വയസ്സും 6 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ. എങ്ങനെയുണ്ട് ഒരമ്മ ഇന്ന് എൻ്റെ അടുക്കൽ നിന്ന് സങ്കടത്തോടെ കരഞ്ഞ, ഞാൻ അമ്മയ്ക്കുണ്ട് ഇന്ന് പ്രാർത്ഥിച്ചതാ. എങ്ങനെയുണ്ട്? അമ്മ പറയുന്നു, എൻ്റെ മകളുടെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാ. 10 വയസ്സോ 6 വയസ്സോ കുഞ്ഞുങ്ങളെ നോക്കി ആ മനുഷ്യന് ഇന്ന് ജീവിക്കാം. എങ്ങനെയുണ്ട്? സ്ത്രീയുടെ വർഗത്തിൽ കൂട്ടാൻ കൊള്ളുകയില്ല. ഇത് സ്ത്രീ വർഗമല്ല, വേറെ ഏത് വർഗമാണ്? ഇവിടെ ഞാൻ അങ്ങ് തുറന്നു പറയുക, തുറന്നു പറഞ്ഞാലേ കാര്യമുള്ളൂ. ഈ അടുത്ത നാളില് തൃശ്ശൂര് ഒരു ദേവാലയത്തില് കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ പറഞ്ഞതാ, 4 മക്കളുടെ അമ്മയാ. 4 മക്കളെ അമ്മയെന്നൊന്നും പറയാൻ കൊടത്തില്ല, 4 മക്കൾക്ക് ജന്മം നൽകുന്നുള്ളൂ. കെട്ടിയോനെ 4 പിള്ളേരെ കളഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി. ഇതിപ്പോ ഒരു ട്രെൻഡാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചേട്ടന്മാരെ സൂക്ഷിച്ചോളൂ കേട്ടോ, ചേച്ചിമാരെ ചിരിക്കല്ലേ കേട്ടോ, ചിരിക്കാനൊന്നും നിങ്ങൾക്ക് അങ്ങനെ അവകാശമൊന്നുമില്ല. സ്ത്രീയുടെ തൊലിക്കെട്ടിയെ സംബന്ധിക്കണം. സ്വന്തം കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ ഭർത്താവിനെ പിടിച്ചിട്ട് കണ്ടോണ്ടോടെ പോകുന്നു, സ്ത്രീ വർഗത്തിൽ കൂട്ടാൻ കൊള്ളുവോ? സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മ പരിശുദ്ധയാ, പെങ്ങൾ, ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അതിന് വിലയുണ്ട്. സ്വന്തം ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോയിക്കൊടുക്കാണ്, ഒറ്റപ്പെട്ട സംഭവമല്ല. പലതും പച്ചയ്ക്ക് പച്ചയ്ക്ക് പറയാറുണ്ട്, അല്ലേ ലുയ്യ. എന്നിട്ട് പലരും
എന്ത് തിന്മയും ചെയ്യാൻ മടിയില്ല. ഭക്തിയുടെ ഭാഗ്യ രൂപം ധരിച്ച് വലിയ ക്രിസ്ത്യാനികളായിട്ട് വലിയ പൊങ്ങച്ചക്കാരായിട്ട് ക്രിസ്ത്യാനി നടക്കുകയാണ്. ഭാഗ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല പുറമേ നല്ല സൂപ്പറ, ഉള്ളിൽ ചീഞ്ഞ മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പറയാനോ, ചീഞ്ഞ മനുഷ്യർ ഈ സമൂഹത്തിൽ ഇരിപ്പുണ്ട്. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാര്, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാര്, പച്ച മലയാളത്തിൽ ചീഞ്ഞ മനുഷ്യരാ. ഒരു മടിയില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നടക്കുന്ന സ്ത്രീ പുരുഷന്മാര്, ഒരു ലജ്ജയുമില്ല. എന്നിട്ട് അമ്മയാണ്, പെങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ എന്താ പറയുന്നത്? നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത നാളില് രണ്ട് കൊച്ചു പെൺകുട്ടികളെയുമായിട്ട് ഒരു സഹോദരൻ്റെ അടുക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിന് ഒത്തിരി സങ്കടം തോന്നി. 4 വയസ്സ് താഴെ പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങള് പോയി കെട്ടിയോടത്തിൻ്റെ കൂടെ. അവൻ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവള് കെട്ടിയവരോട് പറഞ്ഞു, തനിക്ക് വേണേൽ പിള്ളേരെ എടുത്തോളാൻ പറഞ്ഞു, എനിക്ക് പിള്ളേരെ വേണ്ടെന്ന് പറഞ്ഞു, താൻ വേണേ എടുത്തോളാൻ പറഞ്ഞിട്ട് അവൾ പോയി. ഇങ്ങനെ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീ വർഗത്തിൽ കൂട്ടാനും പറ്റത്തില്ല. ഹല്ലേലൂയ, എത്ര എത്ര സംഭവങ്ങൾ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഏതാനും മാസം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ഒരു വീട്ടമ്മ, ഒരു ചീഞ്ഞ സ്ത്രീ ആകട്ടോ, ഭർത്താവ് വിദേശത്ത് ജോലി, നാട്ടില് ഭാര്യ 3 കുഞ്ഞുങ്ങള്, ആ മനുഷ്യൻ മരുഭൂമിയില് വെയിലത്ത് അധ്വാനിക്കുക, കുടുംബത്തിന് വേണ്ടി പൈസ കഴിച്ചു കൊടുക്കും, അവളെ അടിച്ചു പൊളിക്കുക. അവിടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് കടയുണ്ട്, കടയുടെ മാനേജറുമായിട്ട് അവിടെ ബിസിനസ് സാധനം മേടിക്കാനൊക്കെ ചെന്ന് പരിചയമായി, ലോകിയായി, പിന്നെ ഫോൺ വിളിയായി, പിന്നെ പിന്നൊന്നും പറയണ്ട, പിന്നെ പലതും നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു. പിന്നെ അവൻ്റെ കൂട്ടുകാരായി, അവൻ്റെ ബന്ധങ്ങൾ അങ്ങോട്ട് വളർന്നു. ഭർത്താവ് എങ്ങനെയോ ഈ സംഘടന, ഞാനോ ഫോൺ വിളിച്ചോട്ട് എങ്ങനെയോ അറിഞ്ഞു, ആ മനുഷ്യൻ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നെടുമ്പാശ്ശേരി ഇറങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു, ഭാര്യയോട് ചോദിച്ചു, ഭാര്യ അധികം സംഭവിച്ചില്ല, അവസാന തെറ്റെല്ലാം സംഭവിക്കേണ്ടി വന്നു. കാരണം അവൻ BSNL പോയിട്ട് ഭാര്യയുടെ മൊബൈലിൻ്റെ കോൾ ലിസ്റ്റ്, 1 വർഷത്തെ കോൾ ലിസ്റ്റ് എടുത്തു. എടുത്തപ്പോൾ ഇതേ വിളിച്ച നമ്പറുകൾ അവളെ ഇരുത്തി സത്യം മുഴുവൻ പറയിപ്പിച്ചു. 13 പേരോടൊപ്പമാണ് അവൾക്ക് തെറ്റായ ബന്ധമുണ്ടായിരുന്നു. അവൻ അവളെയും ആ 3 പിള്ളേരെയും കൊണ്ട് അവിടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു, ചുമന്നോളാൻ പറഞ്ഞു, ഇവളെ ചുമക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സിന് കേസും കൊടുത്തിട്ട് അവൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. ഇത് പറഞ്ഞിട്ട് ഈ സഹോദരി എന്നെ ഒന്ന് പൊട്ടിക്കറിയുക, എന്നെ മുന്നൊന്ന് പൊട്ടിക്കറിയുക, ബ്രദറെ തെറ്റുപറ്റിപ്പോയി, എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം, എനിക്കെൻ്റെ കുടുംബജീവിതം തിരിച്ചു കിട്ടണം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൻ ഡിവോഴ്സിന് കേസും കൊടുത്തിട്ട് അവൻ പോയി. വീട്ടിൽ നിന്ന് അവളെയും പിള്ളേരെ കൊണ്ട് അവിടെ വീട്ടിൽ കൊണ്ടാക്കി. അവൻ്റെ വീടാ, അവനെ അടച്ചു കൂട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാ. വിവാഹം കഴിഞ്ഞാൽ അത് സ്വന്തം ശരീരം സ്വന്തം ഭർത്താവിനും, അല്ലെ, ഭർത്താവിന്റെ ശരീരം ഭാര്യയ്ക്ക് മാത്രം ആവശ്യപ്പെട്ട, ഇത് നാട്ടുകാർക്ക് ആവശ്യപ്പെട്ടൊന്നുമില്ല. എന്നിട്ട് ശരീരം പങ്കു, ഒരു മടിയില്ല ശരീരം പങ്കുവെച്ചു കൊടുക്കാനായിട്ട്. ഹല്ലേലൂയ. ചീഞ്ഞ കഥകൾ പറയാനാണ് ഒത്തിരി കഥകളുണ്ട്, ചീഞ്ഞ കഥകൾ, ഇഷ്ടം പോലെ കഥകൾ. അടുത്ത നാളിൽ ധ്യാനിക്കാൻ മന്ദിരം പങ്കുവെച്ച് മദ്രാസിന് പഠിക്കുക. അവിടെ 4 അബോർഷൻ ഇപ്പോൾ നടത്തി, വിവാഹിതയല്ല കേട്ടോ. അവളവിടെ പഠിക്കുക ദന്ത ഡോക്ടറാകാൻ, 4 അബോർഷൻ കഴിഞ്ഞവള്. എങ്ങനുണ്ട്? എത്ര സംഭവങ്ങൾ പറയാം. അതുപോലെ ഒരു ഒരു അമ്മ ഒരു മോളയായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവൾ ഡൽഹിയിലായിരുന്നു, അവളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അവൾ നേഴ്സാണ്, ജോലി കിട്ടി, അവിടെ പഠിച്ചു, ജോലിയൊക്കെ ആയി, 19,000 രൂപ സാലറിയൊക്കെ ഉണ്ട്. അവൾ മദ്യപിക്കും, അവൾ പുകവലിക്കും, അവൾ ക്ലബ്ബിൽ പോവും. ഡോക്ടേഴ്സ് മറ്റു പലരും അവരുടെ ഫ്രണ്ട്സ്, ശരീരം പങ്കുവെച്ചു കൊടുക്കാൻ അവർക്കൊരു മടിയില്ല. അവളും മിടുക്കിയാണ്, 3 അബോർഷൻ നടത്തി. എന്നിട്ട് ഡൽഹിയിലെ ഒരുത്തനൂടെ ജീവിക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞിട്ട് അപ്പനും അമ്മയും ആങ്ങളമാരുടെ പോയി ബലമായിട്ട് അവളെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുക, എന്നിട്ട് നന്നാക്കാനായിട്ട് ധ്യാനം കൂടിക്കുക. എങ്ങനുണ്ട്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, ഓർത്തോ, നിന്റെ കുടുംബത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്റെ ബെഡ്റൂമിൽ വ്യഭിചാരം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവത്തില്ല, ഉയർച്ച ഉണ്ടാവത്തില്ല. മക്കൾ പിഴച്ചു പോയെങ്കിൽ, മക്കൾ വഴിതെറ്റിപ്പോയെങ്കിൽ വിടിരിക്കുന്ന മാതാപിതാക്കന്മാരാ അനുദപിക്കേണ്ടത്, ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാ, നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ വ്യഭിചാരം എന്ന പാപം നടന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. നിലവിളിച്ചു പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. 1 കൊരിന്ത്യർ 5:9, വ്യഭിചാരികളുമായിട്ട് സംസർഗം പാടില്ല. വ്യഭിചാരികൾ, കള്ളന്മാരെ, മദ്യപാനികൾ, അവരെയൊക്കെ സ്നേഹിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, വ്യഭിചാരികളുമായിട്ട് സംസർഗം പാടില്ല, വ്യഭിചാരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ലെന്ന് പൗലോസ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതി വെച്ചിരിക്കാം. ആ കൂട്ടുകെട്ട് ശരിയാവത്തില്ല. 1 കൊരിന്ത്യർ 5:11, പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ മദ്യപാനിയോ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല, അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. ഉണ്ടോ? മദ്യപാനികൾ, വ്യഭിചാരികൾ, വിഗ്രഹ ആരാധകർ, കള്ളന്മാർ, അവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുതെന്ന് പൗലോസ് അപ്പസ്തോലൻ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് മദ്യപാനത്തിന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം, വ്യഭിചാരത്തിന്റെ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം, തെറ്റായ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം. സ്വർഗഭോഗം, സ്വയംഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിം കാണുക, മൊബൈലിൽ കുത്തിയിരുന്നാണ് ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ രാവിളുക്കോളം ഇരുന്ന് ലോകത്തിലുള്ള സകല ബ്ലേച്ചറി സൈറ്റുകൾ ഓപ്പൺ ചെയ്തിരുന്ന് അശുദ്ധി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മടിയില്ല. നമ്മുടെ യുവതി യുവാക്കന്മാരുടെ കൈവശം മൊബൈലുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും അറിയത്തില്ല, അത് ഓപ്പൺ ചെയ്താൽ ലോകത്തുള്ള സകല മ്ലേച്ഛതയും കാണാം. അതിന്റെ ഉള്ളില ഇന്ന് നമ്മുടെ പല കുട്ടികളും പല യുവതി യുവാക്കന്മാരും എന്ന സത്യം ആരും മറന്നു പോവണ്ട. അല്ലേലുയാ. യേശുവേ നന്ദി. 1 കൊരിന്ത്യർ 6:10. വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. മദ്യപാനികൾ, വ്യഭിചാരികൾ, കള്ളന്മാർ, സ്വവർഗഭോഗികൾ, ഇവരാരും ദൈവരാജ്യത്തെ പ്രവേശിക്കത്തില്ല. ആണും ആണും ഒന്നിച്ച് ജീവിക്കുന്നു, പെണ്ണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ കുറവാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ വിവാഹം കഴിച്ച ആണും ആണും പെണ്ണും പെണ്ണും ജീവിക്കുന്നു. അതേക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ റോമാലേഖനത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സമൂഹത്തിൽ അങ്ങനെ ആരെങ്കിലും ആ ഒരു പാപത്തിൻ്റെ അടിമത്തമുണ്ടെങ്കിൽ, പെണ്ണും പെണ്ണും ആണും ആണും ഒന്നിച്ച് പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഹോമോസെക്ഷന് അടിമകളായിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊള്ളുക. റോമ 1:26, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെട്ടു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ഓർത്തോ, സ്വവർഗഭോഗികൾ, കുറിച്ചു വെച്ചോ, നിങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന വചനം പറയുന്നത്. വചനത്തിന് മാറ്റമൊന്നും വരത്തില്ല. അനുദപിക്കുക, അനുദപിക്കുക. സ്വവർഗഭോഗത്തിൽ നിന്ന് പിന്മാറുക. സ്വയംഭോഗത്തിന് അടിമകളായവർ, സ്വയംഭോഗം, സ്വന്തം ശരീരത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് സ്വയംഭോഗം, വ്യത്യസ്തമായ വിധങ്ങളിൽ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. നിന്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. അശുദ്ധി കാണുക, അശുദ്ധ മാസിക വായിക്കുക, പടങ്ങൾ കാണുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നിന്റെ ശരീരം നിർമ്മലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. നിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. കരമുയർത്തി കരുണയ്ക്ക് വേണ്ടി എന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ. സ്വരമുയർത്തട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ കരുണയായിരിക്കണമേ. പോരാ, സ്വരമുയർത്തി വിളിക്കാമോ? യേശുവേ കരുണയായിരിക്കണമേ. ഞാനോ എൻ്റെ പിതാക്കന്മാരെ, പൂർവികരോ, ജീവിച്ചിരിക്കുന്നവരോ, മരിച്ചുപോയരോ, വ്യഭിചാരം പാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം ചെയ്യട്ടെ.
യേശുവേ അനുദമിക്കാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യേശുവേ മാപ്പ് ചോദിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് പ്രാർത്ഥിക്കുന്നു. വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് ഈ ജനത്തെ വിട്ടൊടിയട്ടെ, വ്യഭിചാരത്തിന്റെ ബന്ധനം അടിയട്ടെ, സ്വയം ഭോഗത്തിന്റെ സ്വർഗ ഭോഗത്തിന്റെ മൃഗഭോഗത്തിന്റെ ആസക്തി വിട്ടുമാറട്ടെ. യേശുവെന്ന് വിളിച്ച് ചെടികാസക്തിയുടെ ദുരാത്മാവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഹോസിയ 5:4, വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. വചനം പറയുക, ഹോസിയ 5:4, വ്യഭിചാരത്തിന്റെ ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക, മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ കൈക്കാരൻ, പള്ളിയുടെ കൈക്കാരനാണ്, ഇതുപോലെ പാപത്തിനുള്ള ആസുഖമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ സമയം കൊടുത്തു. എന്നെ എടുക്കൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനിവിടെ കാര്യങ്ങളൊക്കെ നടത്തും, പള്ളിയിലെ കാര്യങ്ങൾ നടത്തും, കാര്യം നടത്തിപ്പാണ് പലരുടെയും പരിപാടി, ആ കാര്യങ്ങളൊക്കെ നടത്തിപ്പോ എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ വചനം കേൾക്കുവോ ധ്യാനത്തിനിരിക്കുവോ എന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നടക്കല്ലേ, നമ്മൾ അതിനു വേണ്ടിയുള്ള ആളല്ലേ, അങ്ങനെ നടക്കുകയായിരുന്നു. ആ ചേട്ടൻ പറയുക, എൻ്റെ മൂത്ത മകൻ 2 വർഷം കൂടെ കഴിഞ്ഞാൽ വൈദികനാകുമ്പോൾ, ഓർഡിനേഷൻ സ്വീകരിക്കാകുമ്പോൾ പട്ടം മേടിക്കാനുള്ള എൻ്റെ മൂത്ത മകൻ 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ പട്ടമാണ്. അപ്പൻ എന്നെടുക്ക പറയുകയാണ്, ഇന്നലെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പാപത്തിൻ്റെ ക്ലാസ് ഒന്ന് കേട്ടത്. ഇതുവരെ എനിക്ക് ഒരു ബോധ്യമില്ലായിരുന്നു, ഇപ്പോഴാണ് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായത്. പള്ളിയിലെ കൈക്കാരനാണ് കേട്ടോ അദ്ദേഹം പറയുക, ബ്രദറെ തെറ്റിപ്പോയി, അദ്ദേഹത്തിന് മറ്റൊരു ജോലിയും കാര്യമൊക്കെ ഉണ്ട്, അവിടെ ഒരു സ്ത്രീയുമായിട്ട് തെറ്റായ ബന്ധമുണ്ട്, അതല്ല കുറേ കുഴപ്പത്തിലാണ് ജീവിക്കുന്നത്, രഹസ്യമായിട്ട് മദ്യപാനമുണ്ട്, സകല വൃത്തികേടിൻ്റെയും മനുഷ്യനാണ് പള്ളിയിലെ കൈക്കാരനാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്നലത്തെ പാപത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ മോൻ വൈദികൻ അങ്ങനെയുള്ളതാണ്, ഒരിക്കലും ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇരുന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, കാരണം എൻ്റെ മൂത്ത മകനെ ദൈവം വൈദികനാണ് വിളിച്ചിരിക്കുക, അപ്പം ഞാൻ രഹസ്യമായിട്ട് ഈ പാപങ്ങൾ ചെയ്ത് ജീവിക്കുക. അദ്ദേഹം പറയുകയാണ്, ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ എൻ്റെ വികാരിയച്ഛൻ്റെ അടുക്കലാണ് എല്ലാം തുറന്ന് ഷെയർ ചെയ്ത് കുമ്പസാരിച്ചത്. അനുതാപത്തിലേക്ക് വരണം. മുഖം മൂടി ഇട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ പാപങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ തുറന്നു പറയണം. അഹങ്കാരം, ജാഡ, പണത്തിന്റെ പുളിപ്പ്, അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാ. കഴിഞ്ഞ ഇടയ്ക്ക് നന്നായിട്ട് മഴ പെയ്തില്ലേ? ദൈവത്തിന്റെ കരുണ കൊണ്ടല്ലേ ഈ ദേശമെന്ന് നമ്മുടെ കേരളം നിലനിൽക്കുന്നത്. ഞങ്ങൾക്കറിയാമോ, മഴ തോരാതെ പേമാരി പെയ്യുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു, ഞങ്ങൾ മുണ്ടക്കയത്ത് ചുറ്റടി നമ്മുടെ ഏകദിനം നടക്കുന്ന അവിടെ ആ ദേവാലയത്തിൽ 3 ദിവസം രാപകൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ജപമാലയും കരുണയ്ക്കു വേണ്ടി ഞങ്ങൾ ഈ കേരളത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചവരാണ്. അന്ന് ഇടുക്കിക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഓരോ പ്രദേശത്ത് ഉരുൾപൊട്ടുമ്പോൾ, ഇടുക്കി ഡാം നിറഞ്ഞു കവിഞ്ഞ് ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോൾ ദൈവസന്നിധി നിലവിളിച്ച് ഈ കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചതാ. 3 രാവും പകലും കുറെ ദൈവമക്കള് കരഞ്ഞു പ്രാർത്ഥിച്ചത് കൊണ്ടാ ഇന്ന് ഈ കേരളമുള്ളത്. സോദോം ഗൊമോറയുടെ മേൽ ദൈവം അഗ്നിയിറക്കി നശിപ്പിച്ചു. വ്യഭിചാരികളും സ്വർഗഭോഗികളുമായിരുന്നവർ. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, മാനസാന്തരപ്പെട്ടേ മതിയാവത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ ഭൂമികുലുക്കമുണ്ടാകും, ഇനിയും മഴ പെയ്യും, ഉരുളുപൊട്ടും. ഇനി നമ്മൾ ജീവിക്കുന്ന വീടും സ്ഥലമൊന്ന് കാണുമെന്നൊന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, എല്ലാം ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ ദയയാ. വലിയ ഒരു അപകടത്തിൽ നിന്ന് ദൈവം ഈ കേരളത്തെ നമ്മൾ എല്ലാവരെയും രക്ഷിച്ചത്. ഹല്ലേലൂയ. ആണോ? ആണെന്ന് വിശ്വാസമുള്ളവർ കരവെത്തി വീശു കാണിച്ച് അവിടുത്തെ ദൈവസന്നിധിയിൽ എളിമപ്പെടുക. എളിമപ്പെടുക എല്ലാവരും. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അഹങ്കാരമൊക്കെ മനസ്സിൽ നിന്ന് ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് എളിമപ്പെട്ടേ. എന്താ ഇതിനു മാത്രം നമുക്ക് അഹങ്കരിക്കാനുള്ളത്? ദൈവസന്നിധിയിൽ വളരെ ഗൗരവമേറിയ പാപ അഹങ്കാരം. ജർമ്മിയ 50:31, കർത്താവ് അളിച്ചെയ്യുന്നു, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അളിച്ചിരുന്നു, ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായിരിക്കുന്നു, അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവത്തില്ല. അഹങ്കരിക്കുന്നവൻ അതാരുമാവട്ടെ, അവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ആരുമുണ്ടാവത്തില്ല. അതുകൊണ്ട് ആരും അഹങ്കരിക്കരുത്. പണമുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, മക്കളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, ഏക്കർ കണക്കിന് ഏലത്തോട്ടമുണ്ട്, അല്ല റബ്ബർ തോട്ടമുണ്ട്, തെങ്ങും തോട്ടമുണ്ട് എന്ന് പറഞ്ഞു ആരും ദൈവസന്നിധി അഹങ്കരിക്കരുത്. ഹല്ലേലൂയ, എളിമപ്പെടണം നമ്മള്. ദൈവം സമ്പത്ത് വന്നെങ്കിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് അഹങ്കാരവും ജാടയൊക്കെ ഒന്ന് കുറച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ കൊള്ളാം. ഇനിയും കാലങ്ങളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് 10 ദിവസം ഈ കേരളത്തിൽ അടുപ്പിച്ച് മഴ പെയ്താരത്തെ സ്ഥിതി എന്തായിരുന്നു? 40 രാവും 40 ദിവസം മഴ പെയ്ത് ലോകം വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ അത് 100 ശതമാനം സത്യം തന്നെയാണ്. 10 ദിവസം മഴ പെയ്താൽ കേരളം കാണുമോ? കാണുമോ? കാണത്തില്ല. എത്ര ദിവസം മഴ പെയ്തു? തുടർച്ച 6 ദിവസം അല്ലേ? 7ാം ദിവസത്തേക്ക് മഴ തോന്നുന്നു. അത് ദൈവത്തിൻ്റെ കരുണമുണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിലൊന്ന് എളിമപ്പെട്ടാൽ നല്ലതാണ്. കർത്താവേ, എൻ്റെ അഹങ്കാരം ഒന്ന് മാറ്റിത്തരണം. അതൊന്ന് ഒന്ന് ദൈവസന്നിധിയിലെ ഹൃദയമൊക്കെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് എളിമപ്പെട്ട് ഒന്ന് താഴ്മയിലേക്ക് വന്നാൽ നല്ലതായിരിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും തലമുറയ്ക്കും ഒക്കെ. ഹല്ലേലൂയ. ചേച്ചി, ചേച്ചിയുടെ അവിടെ നിന്ന് ഏത് ഷോൾഡറാണ് ഊരുന്ന്? 2 ഷോൾഡർ ഊരും അല്ലേ? എന്നാ ഈ തൂവാലം കൊണ്ട് കൊടുത്തേ. 2 ഷോൾഡറെ മാറി മാറി ഇച്ചിരി വെച്ചു കേട്ടോ. നമുക്ക് 2 കരങ്ങളും എത്തി പിടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഇവിടെയുണ്ട്. അങ്ങ് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അങ്ങ് സർവശക്തനാണ്. മരണത്തെ തോൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റവനെ യേശുവേ, അങ്ങേ ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഇവിടെ ഇവിടെ വെളിപ്പെടട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശുവേ, സ്വർഗം വിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ. മഹത്വത്തിന്റെ സിംഹാസനം വിട്ട് കർത്താവ് ഈ സമൂഹത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങയുടെ മക്കളെ തുടരണമേ. എല്ലാവരും വാ തുറന്ന് യേശുവിനെ വിളിച്ച് യേശുവേ, ദൈവശക്തി ഇവിടെ ഇറങ്ങട്ടെ. യേശുവേ, ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവേ, ജനം സൗഖ്യം പ്രാപിക്കട്ടെ. ജനം വിടുതൽ പ്രാപിക്കട്ടെ. വിശ്വാസം നിറയട്ടെ. ഹല്ലേലൂയ. അപ്പുറത്തെ ഷോൾഡർ വെച്ചോ. ഹല്ലേലൂയ. കഥാവ് സൗഖ്യം നൽകുമോ? നീ കയറിപ്പോരെ. ആ തൂവാല ഇങ്ങനെ വേണം കേട്ടോ. വാ. എന്താ പേരെന്താ? ചേച്ചി എവിടെന്നാ വരുന്നത്? ചങ്ങനാശ്ശേരിന്ന്. കൈ വട്ടം കറക്കൂ, ധൈര്യമായിട്ട് കറക്കിക്കോ. ആ പിടിച്ചേ, ചലിപ്പിച്ചേ, ധൈര്യമായിട്ട് ചലിപ്പിച്ചോ. ഇനി ഊരത്തില്ല ഈ കൈ, വരത്തെ കൈ. ആ പിടിച്ചോ, ഇങ്ങനൊക്കെ ഒന്ന് വെച്ചേ. ഷോൾഡറൊക്കെ ഒന്ന് ഇളകട്ടെ. നന്നായിട്ടാ ചലിപ്പിച്ചേ. കൈ ഒന്ന് മുകളിട്ട് പൊക്കിക്കേ. താത്തേ, മുകളിട്ട് പൊക്കിക്കേ. ഒന്നിട്ടൊന്ന് ഇടിച്ചു കാണിച്ചേ. ശക്തമായിട്ട് ഷോൾഡറൊക്കെ ഇളകട്ടെ. ആ ഇനി ഊരി പോകത്തില്ല. ഒന്നുകൂടെ വലിച്ചു കൂടുന്നേ. ഇളകട്ടെ ഷോൾഡർ. ആ മറ്റേ ഷോൾഡർ കൂടെ. ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൈ ഇങ്ങോട്ട് ഷോൾഡർ ഇങ്ങനെ ഇളക്കിക്കേ. ഇവരൊക്കെ കാണിച്ചു ഇച്ചൂടെ സ്പീഡില്ല പാവം അമ്മച്ചി. ആ ഈ കൈ ഇവിടെ. ആ ഈശോയ്ക്ക് ഒരു കൈ ഇടി ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ. യേശു